ഇന്തോ ചൈന അതിർത്തിയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള കമാൻഡർ തല ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നു. ഒരു ഇന്തോ ചൈന യുദ്ധം ആസന്നമാണ്. എന്തുകൊണ്ടാണ് സമാധാന ശ്രമങ്ങൾക്ക് എപ്പോഴും ചൈന തുരങ്കം വെക്കുന്നത്? പുതിയ വെല്ലുവിളിയോട് ഭാരതം എങ്ങനെ പ്രതികരിക്കും? നമസ്കാരം. ഇൻഡോ ചൈന അതിർത്തിയിൽ നിന്നുള്ള വാർത്തകൾ അത്ര ശുഭകരമല്ല. ഇൻഡോ ചൈന അതിർത്തിയിലെ സംഘർഷങ്ങൾക്ക് അയവ് വരുത്താനും സമാധാനം പുനഃസ്ഥാപിക്കാനും നടന്ന കമാൻഡർ തല ചർച്ച വീണ്ടും പരാജയപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 17 മാസങ്ങളായി ഇൻഡോ ചൈന അതിർത്തിയിൽ സ്ഥിതിഗതി വളരെ ഗുരുതരമാണ്. കിഴക്കൻ ലഡാക്കിലാണ് ഏറ്റവും കൂടുതൽ സംഘർഷങ്ങൾ നടക്കുന്നത്. ഗൽവാനിൽ നടന്നത് എന്താണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇരു രാജ്യത്തെയും സൈനികർക്ക് ജീവൻ നഷ്ടമായ ഒരു വലിയ ഏറ്റുമുട്ടലാണ് അവിടെ നടന്നത്. ഒരു വലിയ ഏറ്റുമുട്ടലായതുകൊണ്ടാണ് അത് വാർത്തകളിൽ വന്നത്. വലുതും ചെറുതുമായ സംഘർഷങ്ങൾ ഈ പ്രദേശങ്ങളിൽ ഉടനീളം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും 6 പോയിന്റുകളിലാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ കാര്യമായ സംഘർഷം ഉള്ളത്. ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ സംഘർഷമുണ്ടാക്കുന്നത് ചൈനയാണ്. ചൈനയുടെ കടന്നുകയറ്റമാണ് ഈ പ്രദേശങ്ങളിൽ കഴിഞ്ഞ 1.5 മാസങ്ങളായി, ഏതാണ്ട് 1.5 വർഷമായി ഈ സംഘർഷം ഉണ്ടാക്കുന്നത്. അതിന് പ്രധാന കാരണം ഇന്ത്യയും ചൈനയും കാത്തു സൂക്ഷിക്കുന്ന ഈ LAC എന്ന് പറയുന്ന ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുന്ന ആ ഒരു ലൈനിനെ ചൈന മാനിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്ത്യയിലേക്ക് വളരെ പതുക്കെയാണെങ്കിലും മുന്നോട്ട് തള്ളിക്കയറാനുള്ള ശ്രമമാണ് ചൈന ഈ കിഴക്കൻ ലഡാക്കിൽ ഉടനീളം നടത്തുന്നത്. കിഴക്കൻ ലഡാക്കിൽ മാത്രമല്ല, ഇപ്പോൾ അരുണാചൽ പ്രദേശിലും ചൈന ഇതുതന്നെയാണ് ചെയ്യുന്നത്. ചൈനയായതുകൊണ്ട് അക്കാര്യത്തിൽ അത്ഭുതമൊന്നുമില്ല. കാരണം ചൈന എല്ലാ അയൽ രാജ്യങ്ങളോടും ചെയ്യുന്നത് ഇതുതന്നെയാണ്. ഇനിയും അതിർത്തി പങ്കിടാത്ത രാജ്യങ്ങളോട് പോലും ചൈന ചെയ്യുന്നത് ഇതുതന്നെയാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരത്ഭുതമില്ല. പക്ഷേ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നിർഭാഗ്യവശാൽ നമ്മൾക്ക് ചൈനയുമായി ഒരു നീണ്ട അതിർത്തി പങ്കിടാനുണ്ട്. കൃത്യമായി ചൈനയുടെ ഈ ആക്രമണ സ്വഭാവമുള്ള നയങ്ങൾക്കും പ്രവൃത്തികൾക്കും മറുപടി കൊടുക്കാൻ തുടങ്ങിയതോടാണ് ഇൻഡോ ചൈന അതിർത്തിയിൽ ഈ സംഘർഷം കൂടുതൽ സങ്കീർണമായത്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന ഇന്ത്യയെ ഒരു ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ്, എന്ത് ചെയ്താലും ഒരു പ്രതിഷേധത്തിനപ്പുറം മറ്റൊന്നും ഉണ്ടാകില്ല എന്ന് കരുതിയ ഒരു കാലമുണ്ടായിരുന്നു. ആ കാലമൊക്കെ മാറിപ്പോയി. ഇപ്പോൾ ടിറ്റ് ഫോർ ടാറ്റ്, പല്ലിന് പല്ല് മൂക്കിന് മൂക്ക് എന്നുള്ള നിലയിലാണ് ഇന്ത്യൻ സൈനികർ ചൈനയോട് എതിരിടുന്നത്, ചൈനയ്ക്ക് മറുപടി കൊടുക്കുന്നത്. അത് ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സഹിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് 40 പട്ടാളക്കാർ ചൈനയുടെ നഷ്ടപ്പെട്ടിട്ടും വെറും 4 പേര് മാത്രമാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതെന്ന് ലോകത്തോട് പറയാൻ ശ്രമിച്ച് ചൈന ഇളിപ്പ്യരായത്. എന്തായാലും പറഞ്ഞു വന്നത് ഇക്കഴിഞ്ഞ ദിവസം നടന്ന 13-ാമത് കമാൻഡർ തല ചർച്ചയെക്കുറിച്ചാണ്. ഈ ചർച്ചയ്ക്ക് മറ്റ് 12 പ്രാവശ്യം നടന്ന ചർച്ചകളിൽ നിന്ന് അല്പം വ്യത്യസ്തതയുണ്ട്. കാരണം ഈ 12 പ്രാവശ്യവും ചർച്ചകളിൽ ഒന്നുകിൽ ഒരു ചെറിയ തരത്തിലുള്ള ചെറിയ ചെറിയ വിഷയങ്ങളിലുള്ള ഒരു തീരുമാനം ഉണ്ടാകാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ അപ്പോൾ തൽസ്ഥിതി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനം ഉണ്ടാകുമായിരുന്നു. അതായത് അടുത്ത ചർച്ച വരെ തൽക്കാലം സംഘർഷമൊന്നും വേണ്ട, ഇങ്ങനെ കാര്യങ്ങൾ പോകട്ടെ എന്നുള്ള ഒരു തീരുമാനം ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഈ 13-ാമത് നടന്ന കഴിഞ്ഞ ദിവസം നടന്ന ചർച്ച, കഴിഞ്ഞ ഞായറാഴ്ച നടന്ന ചർച്ച ഒട്ടും സുഖകരമായ അന്തരീക്ഷത്തിലല്ല തീർന്നത് എന്നുള്ളതാണ് വിഷയത്തെ കൂടുതൽ സങ്കീർണവും അപകടകരവും ആക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വളരെ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചൈന അതിർത്തിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് കൃത്യമായി പറയുകയും അത് ഉടൻ തന്നെ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്താണ് ചൈന ഈ അതിർത്തി പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ചും കിഴക്കൻ ലഡാക്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ചൈന കഴിഞ്ഞ 4 നാളുകളായി ഈ പ്രദേശങ്ങളിൽ വൻതോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. പുതിയ ഹെലിപ്പാഡുകൾ നിർമ്മിക്കുന്നു, അവിടുത്തെ എയർ സ്ട്രിപ്പുകൾക്ക് വീതിയും നീളവും കൂട്ടുന്നു, അവിടെ പുതിയ ബാരക്കുകൾ കൊണ്ടുവരുന്നു, റഡാർ സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നു എന്ന് മാത്രമല്ല സർഫസ് ടു എയർ മിസൈൽ, അതിൻ്റെ യൂണിറ്റുകളും ഈ പ്രദേശങ്ങളിൽ ഉടനീളം ചൈന ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ അർത്ഥം ഒരു കാര്യം വളരെ വ്യക്തമായി ഇന്ത്യക്ക് ചൈനയോട് ചൂണ്ടിക്കാണിക്കാനുള്ളത് നിങ്ങളൊരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് എന്ന് തന്നെയായിരുന്നു.
പക്ഷേ ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന ഇതെല്ലാം ഈ ഇന്ത്യയുടെ വാദങ്ങളെല്ലാം തള്ളിക്കളയുകയും ഇന്ത്യ വളരെ യാഥാർത്ഥ്യബോധമില്ലാതെയാണ് സംസാരിക്കുന്നത്, ആവശ്യങ്ങൾ മുമ്പോട്ട് വെക്കുന്നത് എന്ന് പറഞ്ഞ് വളരെ പുച്ഛത്തോടുകൂടി ഇന്ത്യയുടെ ആവശ്യങ്ങൾ തള്ളിക്കളയുകയും ചെയ്തിടത്താണ് ഈ 13-ാമത് ചർച്ച അവസാനിച്ചത്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ 12 പ്രാവശ്യവും ഇല്ലാത്തതുപോലെ ഇരു രാജ്യങ്ങളും പരസ്യ പ്രസ്താവനകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഇത് സ്ഥിതിഗതികൾ വളരെ സങ്കീർണമാണ്, വളരെ അപകടകരമായ ഒരു നിലയിലെത്തിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു സമാധാന ചർച്ച ഒരിക്കലും വിജയിക്കരുത് എന്നുള്ളത് ചൈനയുടെ ആവശ്യമായിരുന്നു. ചൈന അതിന് കൃത്യമായി തുരങ്കം വെക്കുകയും ആയിരുന്നു. എന്തുകൊണ്ടാണ് ചൈന ഇങ്ങനെ ചെയ്യുന്നത്? കാര്യം ഒരു അർത്ഥത്തിൽ വളരെ വ്യക്തമാണ്. ഇന്ത്യയുടെ വികസനവും ഇന്ത്യയുടെ മുന്നോട്ടുള്ള കുതിപ്പും തടയണമെന്ന് ചൈനയ്ക്ക് ആഗ്രഹമുണ്ട്. ആഗോളതലത്തിൽ തന്നെ ഇന്ത്യ നേതൃത്വത്തിലേക്ക് ഉയരുന്നത് ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ഒരു കടുത്ത ഭീഷണിയായിട്ടാണ് ചൈന കരുതുന്നത്. ചൈന ഒരു വലിയ രാജ്യമാണ്. ചൈനയ്ക്ക് വലിയ സാമ്പത്തിക ശക്തിയായി, ആണവശക്തിയായി ഒക്കെ ചൈന വളർന്നു കഴിഞ്ഞു. പക്ഷേ ഏതൊരു ഏകാധിപത്യ രാജ്യത്തിനും, ഏകാധിപത്യം നിലവിലുള്ള രാജ്യത്തിനും ഉള്ളതുപോലെ ചൈനയ്ക്കും ഉൾപ്പേടി വളരെയധികമാണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനീസ് നേതാക്കന്മാർ വളരെ ഇൻസെക്യൂറാണ്. ചുറ്റുപാടും നടക്കുന്ന എല്ലാ കാര്യങ്ങളും തങ്ങൾക്കെതിരെയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഈ പറഞ്ഞ ഏകാധിപതികൾ എല്ലാവരും. ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും അതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തരല്ല. അതുകൊണ്ട് തന്നെയാണ് അവർ ചൈനയ്ക്കുള്ളിലും ചൈനയ്ക്ക് പുറത്തും അധിനിവേശത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. അത് അവിടെ നിൽക്കട്ടെ. ഇന്ത്യയെ തീർച്ചയായിട്ടും ഒരു പ്രഷറിൽ നിർത്തണം എന്നുള്ളത് ചൈനയുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അതിർത്തിയിൽ അശാന്തി പടർത്താനും അല്ലെങ്കിൽ അത് നിലനിർത്താനും എപ്പോഴും ചൈന ശ്രമിക്കുന്നത്. ഇന്ത്യയുടെ വളർച്ചയ്ക്ക് പകരം ഇന്ത്യ ഡിഫൻസ് കാര്യങ്ങളിൽ കൂടുതൽ, പ്രതിരോധത്തിൽ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് പണം കൂടുതൽ വഴിതിരിച്ചു വിടണമെന്നോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ഇന്ത്യയുടെ ശ്രദ്ധ നിലനിൽക്കണമെന്നോ ചൈന ആഗ്രഹിക്കുന്നു. എന്ന് മാത്രമല്ല, ഈ പ്രദേശം ഒരു സംഘർഷ മേഖലയായി നിലനിൽക്കുമ്പോൾ ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് മറ്റൊരു പ്രഷർ കൂടി നൽകുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ലൈൻ ഓഫ് കൺട്രോൾ LOC എന്ന് പറയുന്നത് ഏതാണ്ട് 776 കിലോമീറ്ററുകളാണ്. പക്ഷേ ചൈനയുമായിട്ട് നമ്മൾ പറയുന്ന നിയന്ത്രണ രേഖയുടെ പേര് LAC എന്നാണ്, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ. ആ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ആകട്ടെ ഏതാണ്ട് 3500 പരം കിലോമീറ്ററുകൾ നീണ്ടു കിടക്കുന്ന ഒരു ലൈനാണ്. അപ്പോൾ ഈ ലൈനും കൂടി സംഘർഷഭരിതമായാൽ, LOC ഇപ്പോൾ തന്നെ സംഘർഷഭരിതമാണ്. തീവ്രവാദികളുടെ കടന്നുകയറ്റം തടയാനായി ഇന്ത്യൻ പ്രതിരോധ സേന, നമ്മളുടെ സൈന്യം ഉൾപ്പെടെയുള്ള എല്ലാ സേനാ വിഭാഗങ്ങളും കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. അപ്പോൾ മറുവശത്ത് ചൈനയുടെ അതിർത്തിയും അശാന്തമായാൽ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രഷറാകും എന്ന് ചൈന കണക്ക് കൂട്ടുന്നുണ്ട്. അങ്ങനെ ഇന്ത്യയെ ഒരു പ്രഷറിൽ, ഒരു സമ്മർദ്ദത്തിൽ നിർത്താനുള്ള ഒരു ശ്രമമാണ് ചൈന നടത്തുന്നത്. അതിൻ്റെ ഗുണഫലങ്ങൾ ചൈനയ്ക്കുണ്ടാകുമെന്ന് ചൈന തെറ്റിദ്ധരിക്കുന്നുമുണ്ട്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, ചൈനയ്ക്ക് ഇന്ത്യയോടുള്ള കടുത്ത അതൃപ്തിയാണ്. കഴിഞ്ഞ ദിവസം നടന്ന ക്വാഡിൻ്റെ സമ്മേളനത്തിൽ, അന്താരാഷ്ട്ര ഒരു കൂട്ടായ്മയാണ് ക്വാഡ് എന്ന് പറയുന്നത്, അമേരിക്ക കൂടാതെ ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങൾക്കെല്ലാം തന്നെ ചൈനയുമായി അല്പം അകൽച്ചയുള്ള രാജ്യങ്ങളാണ്. സമാന മനസ്കരായ ജനാധിപത്യ വിശ്വാസികളുടെ കൂട്ടായ്മ എന്നാണ് ക്വാഡിനെ എല്ലാവരും പറയുന്നത്. ഈ കൂട്ടായ്മ ചൈനയ്ക്കെതിരെയാണ് നീങ്ങുന്നത് എന്നുള്ള കൃത്യമായ ഒരു സൂചന ചൈനയ്ക്കുണ്ട്. ചൈനയുടെ താല്പര്യങ്ങൾക്ക് ഈ കൂട്ടായ്മ വിഘാതമാകും എന്നുള്ള ചൈനയ്ക്ക് ആ തോന്നലുണ്ട്. അപ്പോൾ ഇന്ത്യ ഈ ഒരു അന്താരാഷ്ട്ര കൂട്ടായ്മയിലൂടെയും ചൈനയ്ക്ക് വിരുദ്ധമായി അല്ലെങ്കിൽ ചൈനയ്ക്ക് എതിർവശത്ത് നിൽക്കുന്ന ഒരു തുല്യശക്തിയായി മാറും എന്നുള്ള ഒരു പേടി ചൈനീസ് നേതാക്കന്മാരിലുണ്ട്. ഇതാണ് അടുത്ത പ്രധാന കാര്യം. അങ്ങനെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സംഘർഷം നിലനിർത്തുക എന്നുള്ളത് ചൈനയുടെ ഇപ്പോഴത്തെ അവരുടെ വളരെ സങ്കുചിതമായ മാനസിക വ്യാപാരങ്ങളുടെ ഒരു ആകത്തുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യമായി മാറിയിരിക്കുന്നു എന്നാണ് കരുതേണ്ടത്. ഇനി പ്രധാന ചോദ്യം ഇതാണ്, ശരിക്കും യുദ്ധം ഉണ്ടാകുമോ? യുദ്ധമുണ്ടായാൽ എന്ത് സംഭവിക്കും എന്നുള്ളത്. യുദ്ധമുണ്ടാകാനുള്ള സാധ്യത
പൂർണ്ണമായി നമ്മൾക്ക് തള്ളിക്കളയാനാവില്ല. ചൈന ഇപ്പോൾ തന്നെ ഭീഷണിയുടെ സ്വരത്തിലാണ് സംസാരിക്കുന്നത്, യുദ്ധത്തിൻ്റെ ഭാഷ തന്നെയാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഒരു സമാധാന ചർച്ച നടന്നതിന് ശേഷം ചൈനയുടെ വക്താവ് പറഞ്ഞത്, ഒരു യുദ്ധമുണ്ടായാൽ ഇന്ത്യ അതിനെ പൂർണ്ണമായിട്ട് മിസ്ജഡ്ജ് ചെയ്യുകയാണ്, ഇന്ത്യ അതിൻ്റെ വരുംവരായിയെക്കുറിച്ച് വേണ്ടത്ര ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ചൈനീസ് വക്താവ് പറഞ്ഞത്. അത് ഇന്ത്യക്ക് കൃത്യമായ ഒരു ഭീഷണിയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ മിസ്ജഡ്ജ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നത് ചൈനയാണ്. അവർ ഒരു ഗൽവാൻ കൊണ്ട് തന്നെ ഇതിൻ്റെ പാഠം പഠിക്കേണ്ടതായിരുന്നു. അവർക്കവിടെ നഷ്ടപ്പെട്ടത് എത്ര പട്ടാളക്കാരെയാണ് എന്ന് ചൈനീസ് ജനതയ്ക്കറിയില്ലെങ്കിലും ചൈനീസ് പട്ടാള നേതൃത്വത്തിനും ചൈനയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്കും കൃത്യമായി അറിയാം. അവരത് ജനങ്ങളോട് പറയുന്നില്ല എന്ന് മാത്രം. ഏത് കാലാവസ്ഥയിലും അതിർത്തി കാക്കാൻ കഴിവുള്ള, പരിശീലനം ലഭിച്ച ഇന്ത്യൻ സൈനികരോട് ദീർഘനേരം ഏറ്റുമുട്ടാൻ ചൈനയ്ക്കാവില്ല. ചൈന തീർച്ചയായിട്ടും നമ്മളെക്കാൾ വലിയ സൈനിക ശക്തിയാണ്. ആണവായുധ പ്രയോഗം ഉണ്ടായില്ലെങ്കിലും ചൈനയുടെ ആയുധ ബലം ഒരു പക്ഷേ ഇന്ത്യയേക്കാൾ വലുതാണ്. പക്ഷേ ചൈനയ്ക്ക് 1962 ഓർമ്മകളാണ് ഇപ്പോഴും ഉള്ളതെങ്കിൽ 62 നടന്നതുപോലെ ഒരു ഈസി വാക്ക് ഓവർ ഇന്ത്യയിൽ നടക്കുമെന്നാണ് ചൈന കരുതുന്നതെങ്കിൽ അത് ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തീർത്തും യാഥാർത്ഥ്യബോധമില്ല. അവർ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിൽ പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ. എന്തായാലും ഒരു യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമേ ഈ അവസരത്തിൽ നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കൂ. ഇനി യുദ്ധമുണ്ടായില്ലെങ്കിൽ പോലും ഇന്ത്യയുടെ ചൈനയോടുള്ള, ചൈനയുടെ ഈ പ്രവർത്തനങ്ങളോടുള്ള പ്രതികരണം എന്തായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ചെറിയ സൂചന ഇപ്പോൾ തന്നെ നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 9 October ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ വെങ്കയ്യ നായിഡു അദ്ദേഹം അരുണാചൽ പ്രദേശ് സന്ദർശിച്ചിരുന്നു. അദ്ദേഹം അരുണാചൽ പ്രദേശ് സന്ദർശിച്ചതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ ചൈനീസ് ഭരണകൂടം അതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി. അവർ പറഞ്ഞത്, അരുണാചൽ പ്രദേശ് ഞങ്ങളുടെ ചൈനയുടെ ഭാഗമാണ്, ആ പ്രദേശത്ത് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് സന്ദർശിക്കുന്നത് അത് ചൈനയെ പ്രകോപിപ്പിക്കുന്നതിന് തുല്യമാണ് എന്നാണ് പറഞ്ഞത്. ഇതിനെതിരെ ശക്തമായ ഭാഷയിലാണ് ഇന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി, ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം എന്ന അർത്ഥത്തിൽ ഉള്ള ഒരു പ്രസ്താവനയാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്നത്. എന്നും മാത്രമല്ല, അതിനപ്പുറം അവർ ഒരു കാര്യം കൂടി ചെയ്തു. നാളെ ലഡാക്ക് സന്ദർശിക്കുകയാണ് ഇന്ത്യയുടെ ബഹുമാന്യനായ രാഷ്ട്രപതി ശ്രീ രാംനാഥ് കോവിന്ദ്. അദ്ദേഹത്തിൻ്റെ ഈ സന്ദർശനം ശരിക്കും ചൈനയ്ക്കുള്ള മറുപടിയാണ്. വൈസ് പ്രസിഡന്റ് അരുണാചൽ പ്രദേശ് സന്ദർശിച്ചാൽ പ്രതിഷേധിക്കുന്ന ചൈന, ആ ചൈനയ്ക്കുള്ള മറുപടിയാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി തന്നെ ലഡാക്ക് സന്ദർശിക്കുന്നത്. അത് നാളെ ലഡാക്ക് അദ്ദേഹം സന്ദർശിക്കാൻ തീരുമാനിച്ചത് ചൈനയ്ക്ക് കൊടുക്കുന്ന ചുട്ട മറുപടിയാണ്. ചൈന ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് വേണം ഇനിയും കണ്ടറിയാൻ. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ചൈന ഇതുവരെ കാണാത്ത ഒരു എതിരാളിയെയാണ് ഇപ്പോൾ ഭാരതത്തിൽ കാണുന്നത്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തെ നേരത്തെ പറഞ്ഞതുപോലെ ഭാരതം എന്ത് ചെയ്യും, എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു കണക്കുകൂട്ടൽ അവർക്ക് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. എതുവരെ പോകുമെന്ന് അവർക്ക് കൃത്യമായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഒരു പരിധിവരെ നമ്മൾ അംഗീകരിക്കുകയും അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു യുദ്ധം ഒഴിവാക്കണം, ഒരു സംഘർഷം ഒഴിവാക്കണം എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കണം. പക്ഷേ ഇപ്പോൾ ഭാരതം അങ്ങനെയല്ല. എവിടെ ചൈനയുടെ ഒരു നീക്കമുണ്ടായാലും അതിന് കൃത്യമായി പ്രതികരിക്കാൻ നമ്മളെപ്പോഴും ശ്രമിക്കുന്നുണ്ട്. അത് രാഷ്ട്രപതിയുടെ സന്ദർശനമായാലും അതിർത്തിയിൽ നിൽക്കുന്ന ഇന്ത്യയുടെ ധീരനായ സൈനികൻ നടത്തുന്ന ചെറുത്തുനിൽപ്പായാലും. നമസ്കാരം.